ചെറു ശരി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ് ചെറുശ്ശേരി. 1475-ൽ ഉത്തര കേരളത്തിലെ പഴയ കുറുമ്പനാട് താലൂക്കിൽ വടകരയിലെ ചെറുശ്ശേരി ഇല്ലത്തിലാണ് ചെറുശ്ശേരി നമ്പൂതിരി ജനിച്ചത്. ഉദയവർമ്മക്കോലത്തിൽ രാജാവിൻ്റെ സദസ്യനായിരുന്നു ചെറുശ്ശേരി. കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി നമ്പൂതിരിയാണെന്ന് പി ഗോവിന്ദപിള്ള അഭിപ്രായപ്പെട്ടിരുന്നു. ഉദയവർമ്മക്കോലത്തിൽ രാജാവിൻ്റെ അഭിപ്രായ പ്രകാരമായിരുന്നു ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത്. ചെറുശ്ശേരി ഗാഥ എന്ന മറ്റൊരു പേരിലും കൃഷ്ണഗാഥ പ്രശസ്തമാണ്. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും നമുക്ക് കൃഷ്ണഗാഥയിൽ കാണാൻ സാധിക്കും. മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് ഒരു പ്രഥമ സ്ഥാനമുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങളാണ് കൃഷ്ണഗാഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്രേക്ഷ, ഉപമ, രൂപകം എന്നീ അലങ്കാരങ്ങൾ ഉപയോഗിച്ചാണ് കൃഷ്ണഗാഥയുടെ രചന. വായനക്കാരിൽ കൃഷ്ണഭക്തി ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷ്ണഗാഥ എഴുതിയിരിക്കുന്നത്. ആകെ 47 അധ്യായങ്ങളും 2400 ഈരടികളുമാണ് കൃഷ്ണഗാഥയിൽ അടങ്ങിയിരിക്കുന്നത്. ലളിതമായ സംസ്കൃത പദങ്ങളും ഉപയോഗിച്ചാണ് കൃഷ്ണഗാഥയുടെ രചന. കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി. ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിൽ ഭക്തിബലിതം, ശൃംഗാരം എന്നിവ കാണാൻ സാധിക്കും. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്ന പേരിൽ ചെറുശ്ശേരി പ്രശസ്തനാണ്. ഋതുക്കളുടെ കവി എന്നും ചെറുശ്ശേരിയെ വിശേഷിപ്പിക്കാറുണ്ട്. ഗാഥാപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ചെറുശ്ശേരിയാണ്. 1575-ൽ ചെറുശ്ശേരി ഈ ലോകത്തോട് വിട പറഞ്ഞു. നന്ദി.